നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നായകനും നായികയും രണ്ടു ദിവസത്തിനുള്ളിൽ കൊച്ചിയിൽ കൂടി കാണും. അതായത് കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ കള്ളക്കടത്ത് പണമിടപാട് കേസിൽ സ്വപ്ന സുരേഷിനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യും. വൈകാതെ ഇടിക്ക് പിന്നാലെ ശിവശങ്കറിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും ഉണ്ടാകും ഒരുമിച്ചിരുത്തിയുള്ള വിശദമായ ചോദ്യം ചെയ്യൽ. ഇരുവരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പുറത്തുവരാനിരിക്കുന്ന കുറ്റസമ്മതങ്ങൾ ഇടതുപക്ഷ സർക്കാരിന് ഇടിത്തിയായി മാറുമെന്ന് തീർച്ച. നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന സ്വപ്നയെ കൊച്ചിയിലെത്തിച്ച് ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ നിന്ന് സന്ദീപ് നായരെയും കൊച്ചിയിലെത്തിച്ച് മൂവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിലുണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ 7 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കി ശിവശങ്കറിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടാൽ ഒരാഴ്ച കസ്റ്റംസിന് വിട്ടുകൊടുക്കാനാണ് സാധ്യത. പഴുതടച്ച തെളിവുകൾ നിരത്തിയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സ്വപ്നയെയും ശിവശങ്കറിനെയും വൈകാതെ ചോദ്യം ചെയ്യുക. ഇവരുമായി ബന്ധമുള്ള ഇമെയിൽ, മൊബൈൽ, വീഡിയോ, വാട്സാപ്പ് സന്ദേശങ്ങളും ബാങ്ക് പണം ഇടപാടുകളും ഒക്കെയാണ് തെളിവുകളായി മുന്നിലുണ്ടാവുക. ചോദ്യം ചെയ്യലിന്റെ തുടക്കം മുതൽ ശിവശങ്കറിന്റെയും സ്വപ്ന സുരേഷിന്റെയും മൊഴികൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. മുൻപൊക്കെ ഇരുവരും പറഞ്ഞ നുണകളാണ് ഈ തെളിവുകൾക്ക് മുന്നിൽ വീണുടയുന്നത്. സ്വപ്നയുടെ 2 ബാങ്ക് ലോക്കറുകളിൽ നിന്ന് കണ്ടെടുത്തതും സ്വപ്ന ബാങ്കുകളിലൂടെ കൈമാറ്റം ചെയ്തതുമായ കോടികളുടെ കൈമാറ്റവും അതിൽ ശിവശങ്കറിന്റെ ഇടപെടലുകളും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇതേ പണത്തിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനും അയാളുടെ ബിനാമി അനീഷ് മുഹമ്മദിനും എത്ര വിഹിതമുണ്ട്? ഈ പണം മയക്കുമരുന്ന് വ്യാപാരത്തിന് വിനിയോഗിച്ചോ എന്നതുൾപ്പെടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ KT ജലീലും കടകംപള്ളിക്കും എന്താണ് പങ്ക് എന്നതാണ് പുറത്തുവരേണ്ട പ്രധാന രഹസ്യം. അങ്ങനെയെങ്കിൽ അടുത്തയാഴ്ച മന്ത്രിസഭയിൽ രാജികളും പതനങ്ങളും വരെ സംഭവിക്കാം. ഈ പണത്തിന്റെ ഒരു വിഹിതം മത തീവ്രവാദ സംഘടനകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ണികളും പുറത്തുവരണം. ശിവശങ്കർ ഇടപെട്ട് സ്വപ്നയും മൊത്തം 3 വിദേശയാത്രകൾ നടത്തിയതും ഒമാൻ വഴി ഡോളർ കടത്തിയതും ഒക്കെയായി ഏറെ വിവരങ്ങളാണ് പുറത്തറിയേണ്ടത്. വിവാദപരമായി ഈന്തപ്പഴ വിതരണം പദ്ധതി ആസൂത്രണം ചെയ്തതും സർക്കാരിന്റെ അനുമതി വാങ്ങിയെടുത്തതും ശിവശങ്കറാണ്. 18,000 കിലോ ഈന്തപ്പഴം എവിടെ ആർക്ക് വിതരണം ചെയ്തുവെന്ന്, ഇതിന് പിന്നാലെ സ്വർണ്ണക്കടത്ത് നടന്നോ എന്നും വ്യക്തമാകേണ്ടതുണ്ട്. ഈന്തപ്പഴം കച്ചവടത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണവും സ്വപ്ന സുരേഷനായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുറമെ കൊച്ചി തുറമുഖം വഴിയും ഈന്തപ്പഴം എത്തിച്ചിരിക്കെ അതിന് പിന്നാലെ ദുരൂഹതകളും ഏറെ സംശയങ്ങൾക്ക് വഴി നൽകുന്നുണ്ട്. ഇതിനൊപ്പം സ്വപ്ന സുരേഷ്, ശിവശങ്കർ തമ്മിലുള്ള വഴിവിട്ട അടുപ്പം, സ്വപ്നയ്ക്ക് വഴിവിട്ട് നൽകുന്ന സഹായങ്ങൾ തുടങ്ങിയവയൊക്കെ തെളിവുകളായി പുറത്തുവരും. നയന്ത്ര ബാഗേജിൽ വന്ന സ്വർണ്ണപ്പെട്ടി വിട്ടുകൊടുക്കാൻ ശിവശങ്കർ കസ്റ്റംസിനെ സ്വാധീനിച്ചതായുള്ള തെളിവ് വലിയ കുരുക്കായി മാറും. 21 തവണ നടത്തിയ സ്വർണ്ണക്കടത്തിനും ശിവശങ്കറിന് പങ്കാളിത്തമുണ്ടെങ്കിൽ അചിന്തനീയമായ കുറ്റത്തിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി വന്ന് പതിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.